ഈ മാസത്തെ സാലറി എന്തായാലും ക്രെഡിറ്റ് ആയി. ശാലിനിയോട് ഒരു 5000 രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ മാസം തോന്നുന്നു അല്ലേ? കൊടുക്കായിരുന്നു അല്ലേ? സംഭവം പൈസ ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. അല്ല ഇവിടെ ഇങ്ങോട്ട് ചോദിക്കട്ടെ, എങ്ങോട്ട് കയറി പൈസ കൊടുക്കണ്ട. ഇപ്പം ഞാനത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ 5000 രൂപ കയ്യിൽ പോവും. സംഭവം ഞാൻ കടം മേടിച്ചതാണ്. എന്നാലും അവൾ ഇങ്ങോട്ട് ചോദിക്കട്ടെ. എൻ്റെ അവിടെ തമ്പുരാനെ ഇതൊക്കെ 100 വയസ്സാണല്ലോ, വിളിക്കുന്നില്ല. ഹലോ എടി, ഞാൻ നീ അന്ന് മേടിച്ച പൈസയുടെ കാര്യം ആയോ? ഞാനിപ്പം അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുന്നത്, എൻ്റെ സാലറി കിട്ടായേ. അപ്പോൾ ഞാനിപ്പം അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുന്നു ദേവി. ഞാൻ എന്തൊരായുസാണ്, നീ ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. ആണോ? എനിക്ക് കുറച്ച് അത്യാവശ്യം. ഞാനേ ഇപ്പം ആ പൈസ എങ്ങനെ ഇരട്ടെ എന്ന് വെച്ചിട്ടേ വിളിക്കാൻ നിൽക്കുമായിരുന്നു. എന്നിട്ട് സാലറി കിട്ടിയായിരുന്നോ? ക്രെഡിറ്റ് ആയി, ക്രെഡിറ്റ് ആയി. ഹലോ 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 ഐഡി, നീ എനിക്ക് 5 രൂപയുള്ള തരാറില്ലേ? ഒരു 5 രൂപയുടെ കൂട്ടി പട്ടിയായിട്ട് അയക്കാൻ പറ്റുമോ? ഒന്നും പറയണ്ട, എനിക്ക് പൈസ കിട്ടിയ വഴിക്ക് തന്നെയേ. എടി, കഴിഞ്ഞ മാസം ഞാനേ ഒരു 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 വീടിൻ്റെ അവിടെ ഒരു വീടിൻ്റെ അവിടെ ഒരു പറയാ വീടിൻ്റെ അവിടെ ഒരു സ്ഥലം മേടിക്കാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വേറെ ആരുടെ കടം മേടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ പൈസ കൊടുത്തപ്പോൾ അയച്ചേയുള്ളൂ അവർക്ക്, അയച്ചേയുള്ളൂ. ബാക്കി എൻ്റെ 5000 രൂപയുള്ളടി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിൻ്റെന്ന് കടം മേടിച്ചല്ലേ, ഒരു മാസമായില്ലേ, അപ്പോൾ നിനക്ക് തരാമെന്ന് പറഞ്ഞ് ഇപ്പം ഇങ്ങോട്ട് നിന്നെ വിളിക്കാൻ നിൽക്കുമായിരുന്നു. 5000 രൂപയുള്ളടി എൻ്റെ കയ്യിൽ അധികം തരാനില്ല കേട്ടോ. ആ കുഴപ്പമില്ല, സാരമില്ല, എനിക്ക് അയക്കാം. സാലറി കിട്ടായെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് 5000 രൂപ കൂട്ടി അയക്കാൻ ഓരോന്നിൻ്റെയൊക്കെ. ഓഹ്, 5000 കയ്യിൽ നിന്ന് പോവുമല്ലോ. അമ്മ കടമൊക്കെ മേടിച്ചോണെന്നാലും അയച്ചു കൊടുക്കാൻ ഇത് പോകാം. ഇവക്ക് ഇവക്ക് തിന്തിട്ട് കേടാണ്. ഈ പൈസ മേടിച്ചിട്ടെന്ന് പറഞ്ഞ് ഒരു 3-4 മാസം ഇല്ലായുള്ളൂ ഇങ്ങനെ ഇവിടുന്ന് വിളിച്ചുകൊണ്ടിരിക്കണം. എല്ലാ മാസം പ്രാവശ്യം എന്താണ് പറയുക? ഹലോ, എന്നാ പറ്റിയ സൗണ്ട് ഒക്കെ എന്താ അടഞ്ഞിരിക്കുന്നേ? ചെറുതായിട്ടൊരു പനി. ഹോസ്പിറ്റലിൽ പോയല്ലേ? അപ്പോ ഹോസ്പിറ്റലൊന്ന് പോയല്ലോടി, നിനക്കറിയാലോ ഇവിടുത്തെ അവസ്ഥ. പൈസയൊക്കെ ടൈറ്റാ, അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ 2 പാരസെറ്റമോളും മേടിച്ച് കഴിച്ചങ്ങ് ഇരിക്കുക. ഹോസ്പിറ്റലൊക്കെ പോണേ ദൂരിച്ചല്ലവാ. എന്താടി വിളിച്ചേ? ഞാൻ നിനക്ക് പൈസയുടെ കാര്യം അറിയാനായിരുന്നു വിളിച്ചേ. അറിയാം നിന്റെ അവസ്ഥ എനിക്കറിയാം, എന്നാലും ഇവിടത്തെ അതിലും കഷ്ടടി. എനിക്ക് നിനക്ക് പൈസ തരണം എന്നുണ്ട്, പക്ഷേ എന്താ ചെയ്യാ. ഇവിടെ ഇവിടെ ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാലേ ഇപ്പം ഒരു ഒരു 3-4 ആഴ്ചയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അരിയൊക്കെ നമ്മൾ റേഷൻ അരിയാണ് കഴിക്കുന്നത്. അച്ഛനാണ് ഏത് നേരം കള്ളുകൂടി അല്ലടി. ഇവിടെ ഒരു 10 പൈസ വീട്ടിൽ കൊണ്ട തരുന്നില്ല. അമ്മയാണെങ്കിൽ പണിക്ക് പോകുന്നുണ്ട്, പക്ഷേ എന്നാലും അമ്മയ്ക്ക് പറ്റണില്ല ഒന്നും. ഇവിടെ ഞാൻ തന്നെ എല്ലാത്തിനും ഓടണ്ടേ. ചേച്ചിയുടെയൊക്കെ അപ്പുറം സ്വയിച്ച് എഴുതിയിട്ട് പോയുള്ളൂ. ഇത് ഒരു സാധനങ്ങളോ കൊടുത്ത് വിടണ്ടേ. അങ്ങനെയാണ് ഇപ്പോൾ ഏതോ ഒരു പെണ്ണിനെ കൊണ്ട് വിളിച്ചിട്ട് വരാൻ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ആ പെണ്ണിൻ്റെ ചിലവ് കൂടി ഞാൻ നോക്കണേ. അവനാണെങ്കിൽ പണിക്ക് പോകുന്നില്ലല്ലോ. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാടി, പട്ടിണിയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമാടി, മൊത്തം എന്തപ്പോൾ ചെയ്യുക? ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. ഒത്തിരി മര്യാദയ്ക്ക് നല്ല ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ എത്ര കാലമായി അറിയാമോ? എനിക്ക് നിന്റെ പൈസ തരണമെന്നുണ്ട്. ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ 4 മാസമായി എനിക്കറിയാം. പക്ഷെ എന്നാലും എനിക്ക് കറക്റ്റ് തരാൻ പറ്റണ്ടി. എനിക്ക് കുഴപ്പമില്ല, ഞാൻ ചോദിച്ചെന്നേയുള്ളൂ. നീ പിന്നെ അവസ്ഥ മനസ്സിലായല്ലോ. അതന്നെയായിരുന്നു. നമ്മുടെ സുഹൃത്തുക്കളാവുമ്പോൾ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കണം. നിന്നെ പോലെ ഒരു കൂട്ടുകാരി കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. വിളിക്കാട്ടോ. ഇതില് പൈസ ഇല്ല, റീചാർജ് ചെയ്യാറില്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാത്ത. അപ്പൊ നീ ഇങ്ങനെ നെറ്റ് യൂസ് ചെയ്യുന്ന വാട്സാപ്പിലൊക്കെ കാണുന്നുണ്ടോ? അടുത്ത വീട്ടിലെ ഒരു കൊച്ചു അവിടെ ഒരു അടുത്ത വീട്ടിലെ ഒരു വൈഫൈ ഉണ്ട്, അവര് വൈഫൈ തരുന്ന. അങ്ങനെയാ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ കേറുന്നത്. എന്നാ ശരിയെന്നാ. എല്ലാം ശരിയാവട്ടോ. ശരിയടി എന്നാ, ശരി വിളിക്കാട്ടോ. ശരി എന്നാ, വലിയ ഉപകാരം കേട്ടോ. ശരി. ഒരു മാസം കൂടെ വീട്ടിൽ കിട്ടി. അമ്മ, ഇത് ബൂസ്റ്റ് കുറച്ചിട്ടേ. ഞാൻ ബൂസ്റ്റ് പിന്നെ മേടിച്ച് വെച്ചേക്കണം. എന്നാത്തരാ കുറച്ച് ബൂസ്റ്റ് ഒക്കെ കൂട്ടിയിട്ടൂടെ. വെറുതെ പാല് കുറച്ച് ബൂസ്റ്റ് ഇട്ടു വന്നേക്ക്. ഹലോ. ഹലോ, എന്താ നിന്നെ കുറെ മിസ് കോൾ കിടപ്പുണ്ടല്ലോ. എന്തോ എടി, ഞാൻ നിനക്ക് അന്ന് ആ പൈസയുടെ കാര്യം ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചായിരുന്നു. ആയോ? ഓ, പൈസ വെച്ച് വിളിച്ചാലേ. മനസ്സിലായടി, എല്ലാം മനസ്സിലായി. എടി, നിന്നെ ഞാൻ ഇങ്ങനെ അല്ലാട്ടോ ഒരിക്കലും കണ്ടേ. എടി, നിന്റെ കയ്യിൽ നിന്ന് വെറും 20,500 രൂപ ഇതിനോട് ഞാൻ മേടിച്ചിട്ടുള്ളൂ. അത് വാങ്ങിച്ചിട്ട് ഒരു 8 മാസം അല്ലായുള്ളൂ. നീ ഇപ്പം തന്നെ ഇത്രയും ചോദിച്ചു തുടങ്ങിയില്ലേ? ഇത്രയും മിസ് കോള്. എടി, നിന്റെ പൈസ എൻ്റെ പൈസ ഒന്ന് കൊണ്ടുപോടി. നിന്റെ പൈസ എന്നെ കൂടി അല്ലേ, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. എന്നാൽ നീ വിളിച്ച പൈസ അങ്ങനെയല്ലേ, എനിക്ക് അത്യാവശ്യം വന്നപ്പോൾ ഞാൻ ചോദിച്ചു പോയത്. മതിയടി മതി, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എവിടെ നിന്നിങ്ങനെ കഷ്ടപ്പെട്ട് കടം മേടിച്ചു നിനക്ക് കൊണ്ടുതരും. നിന്നെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി കണ്ടുപോയി. അതാണ് എൻ്റെ ഏറ്റവും വലിയ തെറ്റ്. അവരുടെ കടമൊന്നും മേടിക്കണ്ടെന്ന് എടി, എനിക്ക് അത്യാവശ്യം ചോദിച്ചു കേൾക്കണം. ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ട് പൈസ കൊടുത്തേക്കാട്ടാ. എന്നാലും ഇതിന് ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇനി ആർക്കെങ്കിലും കട കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ
മാതിരി വർത്താനം പറയുന്നത്. നീ ഇങ്ങനെ കരയല്ല, ഞാൻ അറിയാണ്ട് ചോദിച്ചു പോയി. എനിക്കൊരു അത്യാവശ്യം വന്നപ്പോഴത്തെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ നിന്നെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലടി, നീ ഞാൻ അങ്ങനെ ഇനി ചോദിക്കില്ലടി, നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ എനിക്ക് തന്നാൽ മതി, നീ നിനക്ക് ആവുമ്പോൾ തന്നാൽ മതി. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, എനിക്ക് നിന്നോട് ക്ഷമിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ നിനക്കൊരു 4-5 മാസം കഴിഞ്ഞിട്ട് തരാം, നീ എന്തായാലും നീ എന്നോട് ചോദിക്കില്ലാന്ന് എനിക്കറിയാം. അവള് പൈസ ചോദിച്ചു തന്നേക്കണു, എന്റെ കയ്യിൽ നിനക്ക് കിട്ടിയത് തന്നെ.